ിൽ ജീവൻ നൽകും വചനം തിരുവചനം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലവും പ്രേക്ഷകരായ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം അപ്പോസ്തല പ്രവർത്തനം പതിനാറാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനം അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അവർക്ക് ഭക്ഷണം വിളമ്പി ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ ഞാനും നിങ്ങളുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇന്ന് ആനന്ദവും സന്തോഷവും ഉണ്ടോ ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മുടെ കുടുംബങ്ങളിൽ എന്തുകൊണ്ടാണ് ആനന്ദവും സന്തോഷവും സമാധാനവുമൊക്കെ ഇല്ലാതെ പോകുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുവാനായിട്ട് നമ്മൾ മടിക്കുന്നത് കൊണ്ടാണ് അടുത്ത നാളിൽ ഒരു വിവാഹ ആശീർവാദ കർമ്മത്തിൽ പങ്കെടുക്കാനായിട്ടിടയായി വരൻ എഞ്ചിനീയറാണ് വധു ഡോക്ടറും ഇവർ രണ്ടുപേരും വളരെ ഉന്നത നിലവാരത്തിലുള്ളവരാണ് വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ വചനം വിചിന്തനം ചെയ്യുന്ന അവസരത്തിൽ വൈദികൻ ഇപ്രകാരം അവരോട് പറയുകയാണ് നിങ്ങൾ ഈ വിശുദ്ധ ബലിയിൽ പരസ്പരം കരങ്ങൾ പിടിച്ച് ജീവിത അവസാനം വരെ സ്നേഹിച്ച് ജീവിക്കാമെന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ് നിങ്ങളിഞ്ഞി ഭവനത്തിൽ പോയിട്ട് വീട്ടിലെത്തി കഴിയുമ്പോൾ പരസ്പരം കാല് കഴുകി കാല് പിടിച്ച് ജീവിത അവസാനം വരെ സ്നേഹിക്കാമെന്ന് നിങ്ങൾ പരസ്പരം പറയണം വൈദികൻ ഇത് പറഞ്ഞപ്പോൾ വലിയൊരു യാഥാർത്ഥ്യമാണ് വിവാഹം എന്ന കൂതാശയിലൂടെ ഒരു കുടുംബം ജീവിതം ആരംഭിക്കുമ്പോൾ ആ കുടുംബത്തിലെ സന്തോഷവും സമാധാനവും അനുഗ്രഹവും നിലനിൽക്കണമെങ്കിൽ ഈശോ കാണിച്ചു തന്ന കുനിഞ്ഞ് പാദം കഴുകി സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ പരസ്പരം ജീവിത പങ്കാളികൾക്ക് കഴിയുമ്പോഴാണ് കുടുംബം അനുഗ്രഹമായിട്ട് മാറുന്നത് ഏതാനും നാളുകൾക്ക് മുമ്പ് മൂന്ന് മാസം പ്രായമുള്ള തൻ്റെ കുഞ്ഞുമായിട്ട് ഒരു സഹോദരി അവളുടെ മാതാപിതാക്കളോടൊപ്പം എന്നെ കാണാനായിട്ട് വന്നു അവളുടെ ഭർത്താവിന് അവളോട് ഇപ്പോൾ വല്ലാത്ത വെറുപ്പാണ് എങ്ങനെയെങ്കിലും ഈ ബന്ധമൊന്ന് ഒഴിഞ്ഞ് മാറ്റിവിടണമെന്നുള്ള ആഗ്രഹമാണ് ഭർത്താവിനുള്ളത് ഭർത്താവിൻ്റെ ആഗ്രഹം അവൻ്റെ മാതാപിതാക്കൾക്കും അവൻ്റെ സഹോദരിമാർക്കും അവൻ്റെ ആഗ്രഹത്തിന് ഒത്ത വിധം സമ്മതവുമാണെന്ന് അറിയാനായിട്ട് സാധിച്ചു കാരണം അന്വേഷിക്കുമ്പോൾ പരസ്പരം സ്നേഹിക്കാനായിട്ട് പാദം പിടിച്ച് കാല് പിടിച്ച് സ്നേഹിക്കുന്നുവെന്ന് പറയുവാനായിട്ടുള്ള കുനിയുവാനായിട്ടുള്ള മനസ്സില്ലായ്മയാണ് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിച്ചു ജന്മം കൊടുത്ത ആ കുഞ്ഞിനെ പോലും സ്നേഹിക്കാൻ കഴിയുന്നില്ല ഈ ചെറുപ്പക്കാരനായ ഭർത്താവിന് കല്യാണം കഴിഞ്ഞ് ഒന്നര വർഷങ്ങളായതേ ഉള്ളൂ അതിനു മുമ്പ് തന്നെ പിരിയണമെന്നുള്ള മനോഭാവം എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നത് വലിയ ആഘോഷത്തോടെ വലിയ ആർഭാടത്തോടെ ഒത്തിരി വൈദികരുടെ സാന്നിധ്യത്തിൽ വലിയ ആഘോഷമായിട്ട് വിവാഹ ജീവിതങ്ങൾ ആരംഭിക്കുന്നു എന്നാൽ മാസങ്ങൾ കഴിയുമ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ സ്നേഹം തണുത്തുറഞ്ഞ് വിശ്വസ്തത ഇല്ലാതെ അകലുവാനായിട്ട് നിലപാടുകൾ എടുക്കുന്ന വ്യക്തിബന്ധങ്ങൾ പരാജയത്തിന് കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ വചനം നമ്മളൊന്ന് ധ്യാനിച്ചാൽ മനസ്സിലാകും കാരണം ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു എന്നാണ് പറയുക ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ വചനങ്ങൾ പാലിക്കുക എന്നുള്ളത് തന്നെ തിരുവചനത്തിൽ കുടുംബജീവിതത്തെക്കുറിച്ച് ഒത്തിരി വചനങ്ങൾ ദൈവം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എങ്ങനെ കുടുംബജീവിതം ആഹ്ലാദഭരിതമാക്കാം സന്തോഷമാക്കാം സമാധാനപൂർണമായ ഒരു കുടുംബജീവിതം നയിക്കാമെന്ന് തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ആ വചനം പാലിച്ചാൽ കുടുംബത്തിലെ സന്തോഷവും സമാധാനവും ബന്ധങ്ങളിൽ ദൃഢതയും ഉണ്ടാകുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട പ്രിയമുള്ളവരെ ഭാര്യഭർ ബന്ധം അനുഗ്രഹമാകുവാനായിട്ട് ഒന്നാമത് എടുക്കേണ്ട നിലപാട് പരസ്പരം ബഹുമാനത്തിൽ വിധേയപ്പെടുവാനായിട്ട് പരസ്പ അവർക്ക് കഴിയണം പരസ്പരം ബഹുമാനത്തിൽ വിധേയപ്പെടണം അതല്ലാതെ ഒരാൾ മാത്രം ബഹുമാനം ആഗ്രഹിച്ചാൽ പോരാ ബഹുമാനം ആഗ്രഹിക്കുന്നതോടൊപ്പം ജീവിത പങ്കാളിയെ ബഹുമാനിക്കാനായിട്ടുള്ള മനോഭാവം കൂടി ഉണ്ടായിരിക്കണം എഫ് എ സുസാർ കഴുതിയ ലേഖനത്തിൽ അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നിൽ പറയുക ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കും പരസ്പരം വിധേയപ്പെട്ടുകൊണ്ട് ബഹുമാനിക്കാൻ കഴിയണം ആദ്യം പറഞ്ഞതുപോലെ യേശുവിനെ പോലെ പാദം കഴുകുവാനായിട്ട് പാദം പിടിച്ച് കാല് പിടിച്ച് സ്നേഹിക്കുന്നു എന്ന് പറയുവാനായിട്ടുള്ള എളിമ ഉണ്ടാകുമ്പോഴാണ് കുടുംബ ബന്ധങ്ങൾ ദൃഢമായിട്ട് മാറുന്നത് രണ്ടാമത് കുടുംബ ബന്ധം അനുഗ്രഹമാകണമെങ്കിൽ വിശ്വസ്തത പാലിക്കാൻ കഴിയണം പരസ്പരം ജീവിത പങ്കാളികൾക്ക് പരസ്പരം വിശ്വസ്തത പാലിക്കാൻ കഴിയണം ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പതിമൂന്നാം അധ്യായം നാലാം തിരുവചനം ഇപ്രകാരമാണ് എല്ലാവരുടെയും ഇടയിലും വിവാഹം മാന്യമായി കരുതപ്പെടണം മണവറ മലിനമാകാതിരിക്കട്ടെ കാരണം അസന്മാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും പുറപ്പാട് പുസ്തകത്തിൽ ഇരുപത്തി ഇരുപതാം അധ്യായം പതിനാലില് ദൈവം കൊടുക്കുന്ന കൽപ്പനകളിലൊന്നാണ് വ്യഭിചാരം ചെയ്യരുത് വിവാഹ ബന്ധത്തിലെ വിശ്വസ്തതയ്ക്ക് കളങ്കം വരുത്തുന്നത് കൊണ്ടാണ് ഇന്ന് പല കുടുംബ ബന്ധങ്ങളും തകർന്നു കൊണ്ടിരിക്കുന്നത് മലാഖി പ്രവാചകൻ്റെ പുസ്തകത്തിൽ രണ്ടാമധ്യായം പതിനഞ്ചില് വചനം വളരെ ആധികാരികമായിട്ട് പഠിപ്പിക്കുകയാണ് ഏക ശരീരവും ഏക ആത്മാവുമായി ദൈവം നിങ്ങളെ ഒരുമിച്ച് ചേർത്തത് ദൈവഭക്തരായ മക്കൾക്ക് ജന്മം കൊടുക്കാനല്ലേ തുടർന്ന് വചനം പറയുകയാണ് അതുകൊണ്ട് യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്ത കാണിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ വിവാഹബന്ധം അനുഗ്രഹമാകണമെങ്കിൽ സന്തോഷവും സമാധാനവും ഐക്യവും നിലനിൽക്കണമെങ്കിൽ ജീവിത പങ്കാളികൾ പരസ്പരം വിശ്വസ്തത പാലിച്ചേ മതിയാവുകയുള്ളൂ ഇന്ന് ഈ അവിശ്വസ്തയാണ് വിശ്വസ്തതയില്ലായ്മയാണ് ബന്ധങ്ങൾ ഇന്ന് താറുമാറാകുവാനായിട്ട് കാരണം ദാമ്പത്യ ബന്ധങ്ങൾ ഇന്ന് തകർന്നു കൊണ്ടിരിക്കുവാനായിട്ടുള്ള പ്രധാന കാരണവും ഇത് തന്നെയാണെന്ന് കാണാൻ സാധിക്കും ജനമ്യാപ്രവാചൻ്റെ പുസ്തകത്തിൽ ഇരുപത്തിയൊൻപതാം അധ്യായം ആരില് പറയുന്നുണ്ട് വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ നിങ്ങളുടെ പുത്രന്മാരെ വിവാഹം കഴിപ്പിക്കുവിൻ അവർക്ക് മക്കളുണ്ടാകട്ടെ നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് ഇന്ന് വി വിവാഹബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്നത് കൊണ്ട് തലമുറകൾ ഇന്ന് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് മൂന്നാമത് ദാമ്പത്യ ധർമ്മം നിറവേറ്റണം വിവാഹ ജീവിതം കുടുംബജീവിതം അനുഗ്രഹമാകണമെങ്കിൽ ദാമ്പത്യധർമ്മം നിറവേറ്റുവാനായിട്ട് പങ്കാളികൾ പരസ്പരം തയ്യാറാകണം കൊറിന്തൂസാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ ഏഴാം അധ്യായം മൂന്നുമുതൽ മൂന്നും നാലും തിരുവചനം ഇപ്രകാരമാണ് ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യധർമ്മം നിറവേറ്റണം അതുപോലെ തന്നെ ഭാര്യയും ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല അധികാരം ഭർത്താവിനാണ് അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്കാണ് അധികാരം പ്രിയുള്ളവരെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച എനിക്ക് പരിചയമുള്ള ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ആദ്യ രാത്രിയിൽ തന്നെ വളരെ പ്രശ്നമുണ്ടായി അവസാനം ആ ബന്ധം വേർപെടുത്തേണ്ട അവസ്ഥയിലെത്തി കാരണം അന്വേഷിച്ചപ്പോഴെന്താണ് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ടാണ് ഈ പെൺകുട്ടി വിവാഹത്തിന് തയ്യാറായത് കാരണം അവൾക്ക് വിവാഹത്തോട് വലിയ താല്പര്യമില്ല വിവാഹ ജീവിതത്തോട് ദാമ്പത്യ നിർമ്മ നിർമ്മം നിർ നിർവഹിക്കുന്നതിനോടൊക്കെ വല്ലാത്ത ഒരു അകൽച്ച ഈ പെൺകുട്ടിക്കുള്ളത് കൊണ്ട് അവൾക്ക് വിവാഹം താല്പര്യമില്ലാത്ത അവസ്ഥയിൽ നിന്നു പക്ഷേ വീട്ടുകാർ നിർബന്ധിച്ച് ഈ യുവാവിനെ ആയിട്ട് വിവാഹം നടത്തി ആദ്യ രാത്രിയിൽ ഇവർ വിവാഹമൊക്കെ വളരെ ആഘോഷമായിട്ട് ഒത്തിരി അച്ഛന്മാരുടെയും സാന്നിധ്യത്തിൽ വിവാഹമൊക്കെ നടന്നു ആദ്യ രാത്രിയിൽ മണിയറ അവർ മുറിയിൽ കയറി കഴിഞ്ഞപ്പോൾ അവൾ സ്നേഹ അവൾ ആ ഭർത്താവിനോട് പറയുകയാണ് എൻ്റെ ശരീരത്തിൽ തൊടാനായിട്ട് പാടില്ല വിവാഹമൊക്കെ കഴിഞ്ഞു ഒക്കെ ശരിയാണ് പക്ഷേ എനിക്ക് താല്പര്യമില്ല വിവാഹം ജീവിക്കുവാനായിട്ട് വിവാഹ ജീവിതം നയിക്കുവാനായിട്ട് വീട്ടുകാരുടെ ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചു നമുക്ക് പരസ്പരം നല്ല കൂട്ടുകാരായിട്ട് ജീവിക്കാം പ്രിയമുള്ളവരെ ആ മനുഷ്യൻ പെട്ടെന്ന് അത്ഭുതപ്പെട്ടു അസ്വസ്ഥപ്പെട്ടു കാരണം ഒരു വല്ലാത്ത ഒരു ഇടി തൻ്റെ നെഞ്ചിൽ വന്ന് വീഴുന്ന അനുഭവമായിരുന്നു ഒത്തിരി പ്രതീക്ഷകളോടെ ഒത്തിരി സ്വപ്നങ്ങളോടെ വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചിട്ട് ആദ്യ രാത്രിയിൽ ജീവിത പങ്കാളി പറയുകയാണ് എൻ്റെ ശരീരത്തിൽ നീ തൊടാനായിട്ട് പാടില്ല നമുക്ക് കൂട്ടുകാരെ പോലെ ജീവിക്കാമെന്ന് ദാമ്പത്യ ധർമ്മം നിറവേറ്റുവാനായിട്ടുള്ള മനസ്സില്ലായ്മ ഇന്ന് വിവാഹ ബന്ധങ്ങൾ ഇന്ന് ശിഥിലമാക്കുവാനായിട്ട് കാരണമാവുകയാണ് തകർക്കപ്പെടുവാനായിട്ട് കാരണമാവുകയാണ് അതോടൊപ്പം തന്നെ കൊടു ഒരുമിച്ച് വിവാഹ ജീവിതം നയിക്കുന്ന പലരുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പിൻ പിന്നാലെ വരുവാനായിട്ടുള്ള ഒരു കാരണവും ഈ ഒരു യാഥാർത്ഥ്യ ബോധം അവർ നിലനിർത്താനായിട്ട് പരിശ്രമിക്കുന്നില്ല ദാമ്പത്യ ധര്മ്മം നിർവഹിക്കുവാനായിട്ട് പരസ്പരം ദാമ്പത്യ ധര്മ്മം നിർവഹിക്കുവാനായിട്ട് അവർക്ക് കഴിയണം ചിലർ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളുമായിട്ടൊക്കെ വരാറുണ്ട് കാര്യം അന്വേഷിക്കുമ്പോൾ എന്താണ് ഒരു ധ്യാനമൊക്കെ കൂടി കഴിയുമ്പോൾ പിന്നെ പ്രാർത്ഥന മാത്രം മതി പ്രാർത്ഥിക്കാം എൻ്റെ ശരീരം ഒരു അശുദ്ധിക്ക് വിട്ടുകൊടുക്കാനായിട്ട് താല്പര്യമില്ലാത്തത് കൊണ്ട് ദാമ്പത്യധർമ്മം നിർവഹിക്കുന്നതിനോടുള്ള ഒരു വിരക്തി ചില പങ്കാളികൾ അവർ നിലപാടെടുക്കുന്നത് കൊണ്ട് കുടുംബ ബന്ധത്തിൽ വള വളരെ പ്രശ്നങ്ങളാണ് വളരെ അസ്വസ്ഥതകൾ കയറി വരുന്നു വിവാഹമോചനത്തിൻ്റെ വക്കിൽ തന്നെ മക്കളായി ജീവിത മക്കൾ ഇരുപത് വയസ്സും ഇരുപത്തഞ്ച് വയസ്സുമൊക്കെയുള്ള മക്കളുണ്ടായ മക്കൾ വളർന്നു വന്നിട്ട് പോലും അവർക്ക് വിവാഹമോചനം വേണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കാര്യം കാര്യമെന്താണ് ദാമ്പത്യ ആ ധർമ്മം നിർവഹിക്കുവാൻ പങ്കാളികൾ പരസ്പരം തയ്യാറാകാതെ പോകുന്നതുകൊണ്ട് പ്രിയമുള്ളവരെ കുടുംബജീവിതം അനുഗ്രഹമാകണമെങ്കിൽ വചനം പറയുന്നത് പാലിക്കാൻ കഴിയണം ദൈവവചനം പറയുന്നുണ്ട് ഒരു കുടുംബജീവിതത്തിലേക്ക് ഒരു വ്യക്തിയെ ദൈവം പ്രത്യേകമായിട്ട് വിളിക്കുമ്പോൾ അതിന് യോഗ്യമായി അത് പാലിക്കേണ്ട വചനങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം മുൻകൂട്ടി എഴുതി വെച്ചിട്ടുണ്ട് ആ വചനം പാലിക്കാനായിട്ട് കഴിയണം ഈ ദിനത്തിൽ നമുക്ക് ജീവിത പങ്കാളി പരസ്പരം അവർ പുലർത്തേണ്ട നിലപാടുകൾ ഒന്ന് ധ്യാനിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഒരു ഭാര്യ ഭർത്താവിനോട് ഏതൊക്കെ തരത്തിലാണ് നിലപാടുകൾ എടുക്കേണ്ടത് ഒരു ഭർത്താവ് തൻ്റെ ദൈവം നൽകിയ ഭാര്യയോട് എപ്രകാരമാണ് നിലപാടുകൾ എടുക്കേണ്ടത് നമുക്ക് ആ തിരുവചന ഭാഗങ്ങൾ ഒന്ന് ധ്യാനിക്കാനായിട്ട് തയ്യാറാകാം ഭർത്താവിന് ഉണ്ടായിരിക്കേണ്ട നന്മകളാണ് ആദ്യമായിട്ട് ഒന്ന് നമുക്ക് ധ്യാനിക്കാം ഒരു ഭർത്താവിന് കുടുംബജീവിതം നയിക്കുന്ന ഒരു ഭർത്താവിന് ഉണ്ടായിരിക്കേണ്ട നന്മ ഒന്ന് ഭാര്യയെ അദ്ദേഹം പൂർണ്ണമായിട്ട് സ്നേഹിക്കണം ഭാര്യയെ സ്നേഹിക്കാനായിട്ട് കഴിയണം കൊളോസൂസാർക്ക് എഴുതി ലേഖനത്തിലെ മൂന്നാമധ്യായം പത്തൊൻപതാം തിരുവചനം ഇപ്രഹാരമാണ് ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുവിൻ അവരോട് നിർദ്ദയമായി പെരുമാറരുത് വീണ്ടും എഫ് എ സു ലേഖനത്തിൽ അഞ്ചാം അധ്യായം ഇരുപത്തിയഞ്ചിൽ ഇപ്രകാരം പറയുകയാണ് ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്ത പോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം ഭാര്യമാരെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുവാനായിട്ട് കഴിയണം എഫ് എ സുസാർക്ക് എഴുതിയ ലേഖനത്തിൽ അഞ്ചാം അധ്യായം ഇരുപത്തെട്ടിൽ പറയുന്നത് ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം പൂർണ്ണമായിട്ട് ദൈവം നൽകിയ ജീവിത പങ്കാളിയെ ഭാര്യയെ ഭർത്താവിന് സ്നേഹിക്കാനായിട്ട് കഴിയണം ഭർത്താവിനുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്ന ഇതാണ് ഒരു കുടുംബത്തിൽ വളർന്നു വന്നവനാകാം മാതാപിതാക്കൾ സഹോദരങ്ങള് സഹോദരിമാർ ഒക്കെ അടങ്ങുന്ന ഒരു കുടുംബത്തിൽ വളർന്നു വന്ന് ഒരു വിവാഹ ജീവിതത്തിലേക്ക് ആ വ്യക്തി കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ദൈവം കഴിഞ്ഞാൽ അവന് കൂടുതൽ സ്നേഹിക്കേണ്ടത് ഭാര്യ തന്നെയാണ് അതല്ലാതെ എൻ്റെ ആ മാതാപിതാക്കള് എൻ്റെ സഹോദരിമാര് അത് കഴിഞ്ഞിട്ടേ നിന്നെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുകയുള്ളൂ എന്ന് വ്യക്തികൾ നിലപാടുകളെടുത്താൽ കുടുംബജീവിതം അസ്വസ്ഥതയിൽ കടന്നു പോകും ഇന്ന് പലരും കുടുംബ ബന്ധങ്ങളിൽ ഒരു ശിഥിലീകരണത്തിനൊരു കാരണം ഇതാണ് നമ്മൾ കുട വിവാഹ ആശീർവാദത്തിലൊക്കെ വായിക്കുന്ന ഒരു വചനഭാഗമുണ്ട് പുരുഷൻ മാതാപിതാക്കളെ വിട്ട് സ്ത്രീയോട് ചേരും അവർ പിന്നെ ഒരു ശരീരമായിട്ട് തീരുമെന്നാണ് പറയുക അപ്പോൾ ഒരു ഭർത്താവ് മാതാപിതാക്കളെയും അവൻ്റെ സഹോദരിമാരേക്കാളേറെ ദൈവം നൽകിയ ഭാര്യയെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാനായിട്ട് കഴിയണം അങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഈ ദിനത്തിൽ ഭർത്താക്കന്മാർ ആത്മാർത്ഥതയോടെ ചോദിക്കണം ചില കുടുംബങ്ങളിലൊക്കെ കയറി ചെല്ലുമ്പോൾ ഭാര്യയോടുള്ള സ്നേഹമൊക്കെ ഏറ്റവും താഴെക്കെട്ട് താഴെ ഇടയിലാണ് കിടക്കുന്നത് മാതാപിതാക്കളോടും സഹോദരിമാരോടും കൂട്ടുകാരോടും കൂട്ടുകാരിയോടുള്ള ഒക്കെ സ്നേഹം ഏറ്റവും ഉയർന്നു നിൽക്കും അതുകൊണ്ടെന്താണ് കുടുംബ ബന്ധങ്ങളിൽ സന്തോഷം ഇന്ന് കുറഞ്ഞു വരുന്നു ദൃഢത നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ഒന്നാമത് ഭാര്യയെ വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കാനായിട്ട് കഴിയണം ഭർത്താവിന് ഉണ്ടായിരിക്കേണ്ട ആ രണ്ടാമത്തെ ആ എന്ന് പറയുന്നത് ജീവിത പങ്കാളിയായി ദൈവം നൽകിയ ഭാര്യയെ ബഹുമാനിക്കുവാനായിട്ട് കഴിയണം ഈ രണ്ട് നന്മകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ടൊരു ഭർത്താവ് തയ്യാറാണെങ്കിൽ കുടുംബജീവിതത്തിലെ സകല പ്രശ്നങ്ങളെയും നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും ഭർത്താവ് ഈ രണ്ട് നിലപാടുകൾ എടുക്കണം ഒന്നാമത് ജീവിത പങ്കാളിയെ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് സ്നേഹി സ്നേഹിക്കാനായിട്ട് കഴിയണം ദൈവം കഴിഞ്ഞാൽ ദൈവം ദൈവം എല്ലാറ്റിനുപരിയായിട്ട് ദൈവത്തെ തന്നെയാണ് സ്നേഹിക്കേണ്ടത് ദൈവം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആ സ്നേഹം കൊടുക്കേണ്ടത് ദൈവം ചേർത്ത് ചേർത്ത് നൽകിയ ജീവിത പങ്കാളിയ പങ്കാളിയോടാണ് ഭാര്യയോട് തന്നെയായിരിക്കണം രണ്ടാമത് ബഹുമാനം കൊടുക്കണം ഭാര്യയെ ബഹുമാനിക്കണം ഭാര്യക്കുണ്ടായിരിക്കേണ്ട നന്മകൾ രണ്ട് നന്മകൾ ഒന്ന് നമുക്ക് ധ്യാനിക്കാം ഒത്തിരി നന്മകൾ ഉണ്ടാകുന്നത് കുടുംബജീവിതം കൂടുതൽ അനുഗ്രഹമാക്കും എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഈ രണ്ട് നന്മകളെങ്കിലും കുടുംബജീവിതത്തിൽ അത് അനുഷ്ഠിച്ച് പ്രാർ പ്രാവർത്തിയമാക്കി ജീവിക്കുകയാണെങ്കിൽ കുടുംബജീവിതം അനുഗ്രഹമാകും സന്തോഷമുണ്ടാകും ഭാര്യയ്ക്ക് ഉണ്ടായിരിക്കേണ്ട നന്മകൾ ഒന്നാമത് ഭാര്യ ഭർത്താവിനെയും കുട്ടികളെയും സ്നേഹിക്കണം ഭർത്താവിനെയും കുട്ടികളെയും ഇന്ന് സ്നേഹിക്കാനായിട്ട് കഴിയണം ഭാര്യയ്ക്ക് തീത്തൂസിന് എഴുതിയ ലേഖനത്തിലെ രണ്ടാമധ്യായം നാലാം തിരുവചനം ഭർത്താക്കന്മാരെയും കുട്ടികളെയും സ്നേഹിക്കുവാനും വിവേകവും ചാരിദ്ര്യശുദ്ധിയും കുടുംബജോലികളിൽ താല്പര്യവും ദയാശീലവും ഭർത്താക്കന്മാരോട് വിധേയത്വവും ഉള്ളവരാകുവാൻ യുവതി യുവതികളെ അവർ പരിശീലിക്കട്ടെ കാരണം ഒരു യുവതി കുടുംബജീവിതത്തിലേക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഏതൊരു യുവതിക്കും ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് ഈ തീത്തൂസിന് എഴുതിയ ലേഖനത്തിലെ രണ്ടാമധ്യായം നാലാം വാക്യം ഭർത്താക്കന്മാരെയും കുട്ടികളെയും സ്നേഹിക്കുവാനായിട്ടുള്ള ആ ഒരു തുറവി ഉണ്ടായിരിക്കണം ഇന്നെന്താണ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് ചില സഹോദരിമാർക്ക് ദൈവം നൽകിയ ഭർത്താവിനോട് വലിയ സ്നേഹമില്ല കുട്ടികളോട് വലിയ സ്നേഹമില്ല മാതാപിതാക്കളോടും സഹോദരങ്ങളോടുമാണ് കൂടുതൽ അമിതമായ സ്നേഹം കൂടുതൽ നേരം മാതാപിതാക്കളോട് കൂടുതൽ നേരം മറ്റുള്ള സഹോദരന്മാരെ സഹോദരിമാരുടെ കൂടെ ഇരിക്കുവാനുമായിട്ടാണ് ഈ സഹോദരി ഈ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച സ്ത്രീകളുടെ ആഗ്രഹം അതുകൊണ്ട് എന്താണ് കുടുംബ ബന്ധങ്ങൾ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നു കൂടുതൽ അടുത്തിരിക്കുവാൻ ദൈവം നൽകിയ ജീവിത പങ്കാളിയെ കൂടുതൽ സ്നേഹിച്ച് ആ പങ്കാളിയോടുകൂടി ഇരിക്കുവാനായിട്ട് ദൈവം നൽകിയ മക്കളോടൊപ്പം ആയിരിക്കുവാനായിട്ട് ഒരു ഭാര്യ നിലപാടെടുക്കണമെന്നാണ് വചനം പഠിപ്പിക്കുക വിവേകവും ചാരിദ്ര്യശുദ്ധിയും കുടുംബജോലികളിൽ താല്പര്യവും ദയാശീലവും ഭർത്താക്കന്മാരോട് വിധേയത്വവും ഉള്ളവരായിരിക്കണം സ്ത്രീക്കുണ്ടായിരിക്കേണ്ട മഹത്തായ ചുമ നന്മകളാണ് ഈ വചനങ്ങൾ ഈ വചനങ്ങളിലുള്ള നന്മകൾ ഒന്ന് ജീവിതത്തിൽ സ്വന്തമാക്കി അതിന് യോഗ്യമായിട്ട് ജീവിക്കാൻ തയ്യാറായാൽ കുടുംബ ബന്ധങ്ങൾ അനുഗ്രഹമായിട്ട് മാറും രണ്ടാമത് ഭാര്യ ഭർത്താവിനോട് പുലർത്തേണ്ട രണ്ടാമത്തെ നിലപാട് ഭർത്താവിനോട് വിധേയത്വവും നല്ല പെരുമാറ്റവും ഉണ്ടാകണം പത്രൂ സ്ത്രീഹയുടെ ഒന്നാം ലേഖനത്തിൽ മൂന്നാമധ്യായം ഒന്നുമുതൽ ഒന്നും രണ്ടും വാക്യങ്ങൾ ഇപ്രകാരമാണ് ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് സാധിക്കും വീണ്ടും എഫേസു സാർ കെഴുതിയ ലേഖനത്തിൽ അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വചനങ്ങളിലെ പ്രകാരമാണ് ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ് ആയിരിക്കുന്നത് പോലെ ഭർത്താവും ഭാര്യയുടെ ശിരസാണ് ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും അതുകൊണ്ട് ഭാര്യയ്ക്കുണ്ടായിരിക്കേണ്ട മറ്റൊരു ഗുണമെന്ന് പറയുന്നത് വിധേയത്വവും നല്ല പെരുമാറ്റവും ഉണ്ടാകണം ഭർത്താക്കന്മാരോ ഭർത്താവിനോട് നല്ല പെരുമാറ്റം ഉണ്ടായിരിക്കണം വിധേയത്വം ഉണ്ടായിരിക്കണം അതല്ലാതെ ഏതെങ്കിലും കുറവുകൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ധാർഷ്യത്തോടെ അഹങ്കാരത്തോടെ സംസാരിക്കുന്ന ഒരു മനോഭാവം പാടില്ല ആദ്യം ഞാൻ പറഞ്ഞ ഒരു സംഭവം അത് കാരണം ഡോക്ടറാകാം നീ എഞ്ചിനീയർ ആകാം ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ വ്യാപരിക്കുന്ന വ്യക്തിയാകാം എങ്കിൽ കൂടി ഭവനത്തിലെത്തി കഴിഞ്ഞാൽ ഇതൊന്നുമല്ല നിൻ്റെ ജീവിതത്തെ അനുഗ്രഹമാക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് വിധേയപ്പെടാനായിട്ട് കഴിയണം ഒരുപക്ഷെ നീ പുറത്തിറങ്ങുമ്പോൾ മറ്റുള്ളവരൊക്കെ നിന്നെ ആദരപൂർവ്വം വളരെ ബഹുമാനത്തോടെ കാണുന്നുണ്ടാകാം ഒരു ഡോക്ടർ ആയതുകൊണ്ട് ഒരു എൻജിനീയർ ആയതുകൊണ്ട് അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാനമാനങ്ങൾ സമൂഹത്തിൽ നീ വഹിക്കുന്നത് കൊണ്ട് പുറമേ നിന്നൊക്കെ വലിയ അംഗീകാരവും പ്രശസ്തിയും സ്നേഹവും പരിചരണവും ഒക്കെ കിട്ടിയെന്ന് വരാം പക്ഷേ അതൊക്കെ ഭവനത്തിലെത്തിച്ചേരുമ്പോൾ അതുപോലെ എല്ലാം എനിക്ക് കിട്ടണമെന്നുള്ള ആ രാജാവിൻ്റെ മനോഭാവം എടുത്തു കഴിഞ്ഞാൽ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകും കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകും കാരണം കുടുംബത്തിലെത്തുമ്പോൾ നീ ജീവിത പങ്കാളിയുടെ മുമ്പിൽ ഒന്നുമല്ല ഒരു തുറന്ന പുസ്തകം പോലെ ജീവിത പങ്കാളിയുടെ മുമ്പിൽ വിധയപ്പെടുവാനായിട്ടുള്ള ഒരു മനസ്സ് എടുക്കാത്തത് കൊണ്ട് ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ പലപ്പോഴും പല പ്രശ്നങ്ങളാണ് ഇന്ന് വിവാഹമോചനവുമായിട്ട് പോകുന്ന കൗൺസിലിങ്ങിനായിട്ടൊക്കെ വരുന്നവർ പരസ്പരം ഈ ഒരു ഈഗോ ക്ലാഷാണ് കുടുംബ ബന്ധത്തെ തകർക്കുന്നതെന്ന് കാണാൻ സാധിക്കും എൻ്റെ പഠിത്തം എൻ്റെ കഴിവ് എൻ്റെ മിടുക്ക് ഇത് വെച്ചുകൊണ്ടാണ് അവർ ആ വ്യക്തി അവരുടെ കുടുംബജീവിതത്തെ വിലയിരുത്താൻ ശ്രമിക്കുന്നത് കാരണം ഞാൻ ഇങ്ങനെ ഉള്ള ആളായതുകൊണ്ട് എൻ്റെ പങ്കാളി എന്നെ ബഹുമാനിക്കണം എന്നെ സ്നേഹിക്കണം എന്നുള്ള നിലപാടുകൾ പക്ഷേ ജീവിത പങ്കാളിയിൽ നിന്ന് ആഗ്രഹിക്കുന്ന സ്നേഹവും ബഹുമാനവും ആദ്യം അങ്ങോട്ട് കൊടുക്കുവാൻ കൂടെ ഉള്ള ഒരു ധർമ്മമുണ്ടെന്ന് വചനം പഠിപ്പിക്കുന്നുവെന്ന് തിരിച്ചറിയാതെ ആ വചനം ആവശ്യപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരിൽ നിന്ന് എല്ലാം കിട്ടണമെന്ന് വാശി പിടിക്കുന്നത് കൊണ്ട് ഇന്ന് കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ മൂന്നാമത് ഭാര്യയ്ക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കണം അനു കുടുംബജീവിതം അനുഗ്രഹമാകണമെങ്കിൽ ഭാര്യ ഭർത്താവിന് ഭർത്താവിനെയും കുട്ടികളെയും സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ ഭർത്താവിന് വിധേയപ്പെട്ട് നന്മയുടെ ജീവിതം നയിക്കുന്നതോടൊപ്പം തന്നെ ഉണ്ടായിരിക്കേണ്ട മറ്റൊരു ദൗത്യുട് ഇതാണ് പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ കഴിയണം പരസ്പരം പൂർണ്ണമായിട്ട് സമർപ്പിക്കണം എഫ് എ സുസാർ കഴിഞ്ഞ ലേഖനത്തിന് അഞ്ചാം മധ്യായ മുപ്പത്തൊന്നിൽ പറയുകയാണ് ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും ഇട്ട് ഭാര്യയോട് ചേരും അവർ രണ്ടുപേരും ഒന്നായി ചേ ചെയ്യും പരസ്പരം പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ കഴിയണം നമ്മുടെ പ്രിഫറൻസ് മാറുവാനോ മാറണം അതല്ലാതെ പ്രിഫറൻസ് മാറിയ ഒരു വിവാഹ ജീവിതത്തിൽ കയറിക്കഴിഞ്ഞാൽ പ്രിഫറൻസിനൊക്കെ മാറ്റം വരണം വിവാഹ ബന്ധത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പൊക്കെ ദൈവം കഴിഞ്ഞാൽ മാതാപിതാക്കൾ സഹോദരങ്ങൾ ഇതൊക്കെയായിരുന്നു പ്രിഫറൻസ് ജോലി പക്ഷേ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ദൈവം കഴിഞ്ഞാൽ പിന്നെ പങ്കാളിയാണ് രണ്ടാമത്തെ ആ പ്രിഫറൻസിൽ വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്തുള്ള ഓരോന്നും ഇന്ന് അത് മാറിക്കൊണ്ട് വ്യക്തികൾ നിലപാടെടുക്കുകയാണ് എൻ്റെ ജോലിയാണ് വലുത് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വരെ ഒരുപക്ഷെ ജോലിയായിരിക്കും നീ ഒന്നാം സ്ഥാനം കൊടുത്തിരുന്നെങ്കിൽ കുടുംബ ബന്ധത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ജോലിക്ക് മുകളിൽ നിൻ്റെ കുടുംബത്തെ കാണുവാനായിട്ട് സാധിക്കണം സ്നേഹിക്കുവാനായിട്ട് കഴിയണം പ്രഭാഷകൻ്റെ പുസ്തകം ഏഴാം അധ്യായം പത്തൊൻപത് തിരുവചന പ്രകാരമാണ് നല്ലവളും വിവേകി വിവേകിനീയമായ ഭാര്യയെ ഉപേക്ഷിക്കരുത് എന്തെന്നാൽ അവളുടെ സ്വഭാവ വൈശിഷ്ട്യം സ്വർണത്തേക്കാൾ വിലയേറിയതാണ് പ്രഭാഷകൻ ഇരുപത്തിയഞ്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വചനങ്ങൾ ഇപ്രകാരമാണ് സ്ത്രീയുടെ സൗന്ദര്യത്തിൽ കുടുങ്ങിപ്പോകരുത് ധനത്തിന് വേണ്ടി അവളെ മോഹിക്കരുത് ഭാര്യയുടെ ധനത്തിൽ ആശ്രയിച്ച് കഴിയുന്ന ഭർത്താവിന് കോപവും നിന്ദയും അപകീർത്തിയും ഫലം അതുകൊണ്ട് പ്രൊഫഷണോ സമ്പത്തോ സ്ഥാനമാനങ്ങളോ കുടുംബമഹിമകളോ ഒന്നുമല്ല കുടുംബ ബന്ധത്തെ ദൃഢപ്പെടുത്തുന്നത് മറിച്ച് വചനത്തിനധിഷ്ഠിതമായ പരസ്പരമുള്ള സ്നേഹവും വിധേയത്വവും കരുതലുമാണ് കുടുംബജീവിതം അനുഗ്രഹമാകണമെങ്കിൽ ഇന്ന് ഈ വചനത്തിൻ്റെ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വചനമാവശ്യപ്പെടുന്ന ചെറിയ കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ അത് വലിയ ഗൗരവമായിട്ട് എടുത്ത് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നീ ആയിരിക്കുന്ന കുടുംബത്തെ അനുഗ്രഹമാക്കാനായിട്ട് നിനക്ക് സാധിക്കും ഇന്ന് കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിൻ്റെ കുടുംബം മറ്റുള്ളവർക്കൊരു മാതൃകയാകുവാൻ മറ്റുള്ളവർക്ക് നിൻ്റെ കുടുംബജീവിതത്തെ കണ്ട് നിൻ്റെ കുടുംബ ബന്ധത്തിലെ സന്തോഷം കണ്ട് കുടുംബജീവിതത്തെ ഒന്ന് കൂടുതൽ ശ്രേഷ്ഠമുള്ളതാക്കി മാറ്റുവാൻ നിൻ്റെ കുടുംബം ഒരു മാതൃകാ കുടുംബമായിട്ട് മാറണം അതിന് നിൻ്റെ കുടുംബത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക കർത്താവ് യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് പറയുകയാണ് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട വചനത്തിന് യോഗ്യമായ നിലപാടുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അപ്പോൾ നിൻ്റെ കുടുംബം അനുഗ്രഹമാകും ഒരു നിമിഷം കരങ്ങൾ കൂപ്പി തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ നസ്രത്തിലെ തിരു കുടുംബത്തിൽ ജീവിച്ച് കുടുംബജീവിതത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി തന്ന കർത്താവായ ഈശോയെ ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങൾ അനുഗ്രഹമാകുമ്പോഴാണ് രൂപം കൊള്ളുന്നത് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ജീവിത പങ്കാളികൾ പരസ്പരം ബഹുമാനത്തിലും സ്നേഹത്തിലും വിശ്വസ്തയിലും വിശുദ്ധിയിലും ജീവിച്ച് മറ്റുള്ളവർക്ക് മാതൃക നൽകുവാൻ കുടുംബജീവിതക്കാരെ അനുഗ്രഹിക്കണമേ കുടുംബങ്ങളുടെ പരിപാലകനായ വിശുദ്ധ വിശുദ്ധിയൗസേ പിതാവേ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ ദൈവം നസ്രത്തിലെ കുടുംബത്തിൽ ചേർത്ത് നിർത്തിയ പരിശുദ്ധ കന്യകാമറിയമേ കുടുംബജീവിതക്കാർക്ക് വേണ്ടി നിത്യം മാധ്യസ്ഥം വഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ